അതൊക്കെ യഥാസമയം ആ പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങളിലൊക്കെ ലംഘിച്ചുള്ള ഒരു സത്യപ്രതിജ്ഞയാണെന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണ്ടോ? അതിന്റെ അതിന്റെ വിശദീകരണവും അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. കേരളത്തിൽ നമുക്ക് ഭരണഘടനാപരമായിട്ട് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി ആവാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് സത്യപ്രതിജ്ഞ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ആ സത്യപ്രതിജ്ഞ നാളെ നടക്കുന്നു എന്നുള്ളതാണ്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പൂർണ്ണമായി പാലിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും നാളത്തെ സത്യപ്രതിജ്ഞയെന്ന് എ വിജയരാഘവൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുടെയും വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. അതിനുശേഷം ഘടകകക്ഷികളുമായിട്ട് ചർച്ചയും നടത്തിയിരുന്നു. ഇപ്പോൾ തീരുമാനം പൂർണ്ണമായിട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് മന്ത്രിമാരുടെ വകുപ്പുകൾ ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പിന്റെ ചുമതല KN ബാലഗോപാലിനാണ് നൽകിയിരിക്കുന്നത്. വ്യവസായത്തിന്റെ ചുമതല P രാജീവ്, ആരോഗ്യം വീണ ജോർജ്, തദ്ദേശ ഭരണവും എക്സൈസും MV ഗോവിന്ദൻ, വിദ്യാഭ്യാസം തൊഴിൽ V ശിവൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു, സഹകരണം രജിസ്ട്രേഷൻ VN വാസവൻ, ഫിഷറീസ് സാംസ്കാരികം സജി ചെറിയാൻ, ദേവസ്വം പാർലമെന്ററി കാര്യം പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് K രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് ടൂറിസം മുഹമ്മദ് റിയാസ്, ന്യൂനപക്ഷക്ഷേമം വഖബ്, പ്രവാസികാര്യം V അബ്ദുറഹ്മാൻ, വൈദ്യുതി വകുപ്പ് K കൃഷ്ണൻകുട്ടി, വനം AK ശശീന്ദ്രൻ, ഗതാഗതം ആന്റണി രാജു, തുറമുഖം പുരാവസ്തു മ്യൂസിയം അഹമ്മദ് ദേവർഗോവിൽ, ജലവിഭവം ഹോഷി അഗസ്റ്റിൻ, റവന്യൂ K രാജൻ, ഭക്ഷ്യവകുപ്പ് GR അനിൽ, കൃഷി P പ്രസാദ്, മൃഗസംരക്ഷണം ക്ഷീരവികസനം J ചിഞ്ചുറാണി. ഇങ്ങനെയാണ് വകുപ്പുകളുടെ വിഭജനം വന്നിരിക്കുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞ. 1:30 വീണ്ടും ഹൈക്കോടതി കൂടിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. എണ്ണം കുറച്ചുകൂടെയെന്ന് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതിയിൽ അല്പസമയത്തിനകം വരും. ആഭ്യന്തരം, വിജിലൻസ്, IT, പൊതുഭരണം തുടങ്ങിയ വകുപ്പുകൾ മുഖ്യമന്ത്രിയായിരിക്കും കൈകാര്യം ചെയ്യുക.